പഴയ നാട്ടിൻപുറത്തൊക്കെ നമ്മള് ഈ ആന്റിമാരുടെയും അമ്മമാരുടെയും ഒക്കെ കൂടെ പോയിരിക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷമല്ലേ, ആ ഒരു സന്തോഷം പല വീടുകളിൽ ചെന്നാലും എനിക്ക് കിട്ടാറുണ്ട്. കിട്ടും. എനിക്ക് ഉഗാലി ഉണ്ട തിന്നാൻ ഇഷ്ടമല്ല, എന്തു പറയും, അതെ. ഉഗാലി ഉണ്ട എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പിടിക്കില്ല എന്ന് പറയും. ഇപ്പോഴും ചോദിക്കാറുണ്ട്, ഇപ്പൊ ഞാൻ ഈ ട്രൈബ്സിന്റെ അടുത്തൊക്കെ പോകുമ്പോഴേ നിന്നെ പിടിച്ച് തിന്നുട്ടോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാ മരിച്ചു കഴിയുമ്പോ ഇങ്ങനെ ഡാൻസ് കളിക്കണേ എന്ന് ചോദിച്ചു. അപ്പൊ പറയും, മാമിക്ക് എന്താ തോന്നണേ മരിച്ചു കഴിയുമ്പോ പിന്നെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണോ എന്ന്. എത്ര അനുഭവങ്ങൾ, രാജ്യത്തെ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയത് നമ്മുടെ ഭാഷയിലാക്കി മോളെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോ. നിങ്ങളാണ് സിംഹം. താങ്ക് യു താങ്ക് യു. ഹലോ എവറിബഡി, വെൽക്കം ടു എഫ് ടി ക്യു ഫേസസ് ക്വസ്റ്റ്യൻ വിത്ത് മീ. ഞാൻ നിങ്ങളുടെ രേഖ. ഇന്ന് എന്റെ സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഡിജിറ്റൽ സെലിബ്രിറ്റി കുറച്ച് ദൂരെയുള്ള ആളാണ്. ദൂരെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആഫ്രിക്ക വരെ. കാര്യം, ഒരു കാര്യം ഞാൻ പറയാം. എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് കമന്റ് ചെയ്തതാണ് നിങ്ങളുടെ ആഗ്രഹപ്രകാരം, അതായത് ചേച്ചി ഇന്ന ആളെ കൊണ്ടുവരും, ഇന്ന ആളെ കൊണ്ടുവരും. ആരാന്നല്ലേ, അമേസിംഗ് ആഫ്രിക്ക വിത്ത് പൂജ. ഇന്ന് എന്റെ ഡിജിറ്റൽ സെലിബ്രിറ്റി പൂജയാണ്. പൂജ എനിക്ക് വേണ്ടി ചെറിയൊരു വീഡിയോ അയച്ചു തന്നത്, അതൊന്ന് കണ്ടു നോക്കൂ. എൻ്റെ പേര് പൂജ, ആഫ്രിക്കയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ആഫ്രിക്കയിലെ ഒരു രാജ്യമായ കെനിയയുടെ തലസ്ഥാനമായ നൈറോബിയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. രേഖ ചേച്ചിയുടെ പരിപാടികളൊക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. രേഖ ചേച്ചിനെ വലിയ ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ എഫ് ടി ക്യു വിത്ത് രേഖാമേനോൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ എനിക്കൊരു ക്ഷണം കിട്ടിയിട്ടുണ്ട്, അതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് രേഖ ചേച്ചിയുടെ അടുത്തേക്ക് പോവാം. അപ്പോൾ പൂജ, വെൽക്കം ടു എഫ് ടി ക്യു ഫേസസ് ക്വസ്റ്റ്യൻ. ഞാൻ രേഖ. അതായത് ഒരുപാട് ആൾക്കാരെ സബ്സ്ക്രൈബേഴ്സ് വന്ന് ചോദിച്ചു, ചേച്ചി അമേസിംഗ് ആഫ്രിക്ക വിത്ത് പൂജ, ആ പൂജ ചേച്ചിയെ കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അതായത് എന്താ പറയാ, ഒരു മെയില്, അതാ എനിക്ക് ഇത്രയും സന്തോഷം. ഒന്നോ രണ്ടോ മെയിലിനുള്ളിൽ നമ്മള് കുറെ കാലത്തെ പരിചയത്തിലെ ആളുമാതിരിയായി. ആൻഡ് ദെൻ വി ആർ ടോക്കിംഗ്. അതെ, ചേച്ചിയുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പം ഞാനിങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ചേച്ചി എന്നെയൊക്കെ വിളിക്കുവോന്ന്. ഞാൻ ഫസ്റ്റ് ചേച്ചി വീണ ചേച്ചിയുടെ വീഡിയോ അല്ല, ഞാൻ വീണ ചേച്ചിയുടെ ഒരു സബ്സ്ക്രൈബർ ആണ്. ഞാൻ എന്തൊക്കെ ചേച്ചിയുടെ ഇത് നോക്കിയാൽ ചെയ്യാം. അപ്പൊ ഞാൻ വീണ ചേച്ചിയുടെ കണ്ടപ്പോ തന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചായിരുന്നു, ചേച്ചി എന്നെയൊക്കെ വിളിക്കുവോ. അതാ എനിക്ക് അറിയുന്നില്ലേ, ഇത്രയും നല്ല കോണ്ടന്റ് തന്നെ ആളെ ഞാൻ എങ്ങനെ വിളിക്കാതിരിക്കും. സോ അതാണ് അമേസിംഗ് ആഫ്രിക്ക വിത്ത് പൂജ എന്ന് പറയുന്ന ഈ ഒരു, താങ്കൾ നൈറോബിയിൽ താമസിക്കുന്ന ആളാന്ന് എനിക്കറിയാം. അപ്പോ ട്രാവൽ വ്ളോഗ് എന്നൊക്കെ പറയുമ്പോ ഒരുപാട് പേര് ആ സ്പേസിൽ ചെയ്യുന്നുണ്ട്. അപ്പോ പൂജയ്ക്ക് എങ്ങനെയാണ് ഈ ആഫ്രിക്കയിലൂടെയുള്ള, അതും താങ്കളുടെ വീഡിയോ എന്നൊക്കെ പറയുന്നത് വളരെ നമ്മൾ ഇതുവരെ കാണാത്ത, ഡേഞ്ചറസിലും മീൻ പിടിക്കുന്നതും പച്ചമാംസം കഴിക്കുന്നതും ഒക്കെയുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ടുള്ള ആ ഒരു പ്രയത്നം, അതെങ്ങനെയായിരുന്നു? ആക്ച്വലി ഞാൻ ഇവിടെ വന്നത് 2012 കഴിച്ചി. വന്നു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ കുറെ നാളിങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറടിച്ച്, ശരിക്കും അറിയാം കുറെ പ്രവാസികളായ വീട്ടമ്മമാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ അന്നാണെങ്കിലും ട്രാവല് ഇഷ്ടംപോലെ ചെയ്യുമായിരുന്നു. ശനി ഞായർ ഹസ്ബൻഡിന് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്, ഫോട്ടോ അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ആയി, അങ്ങനെ ചെയ്തപ്പോഴാണ് പിന്നീട് ഈ യൂട്യൂബ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് നാട്ടിലെല്ലാവർക്കും ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെന്റ് തിങ്കിങ് ആണ്. അതായത് എന്താ പറയാ, പലരും ഇപ്പോഴും ചോദിക്കാറുണ്ട്, ഇപ്പൊ ഞാൻ ഈ ട്രൈബ്സിന്റെ അടുത്തൊക്കെ പോകുമ്പോഴേ നിന്നെ പിടിച്ച് തിന്നുട്ടോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ശരിക്കും അത് കേൾക്കുമ്പോൾ നല്ല വിഷമം ആവാറുണ്ട്. ശരിക്കും അവര് അവരെന്താണ് എന്നുള്ളതൊന്നും അറിയാതെ കണ്ട് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ അപ്പം നാട്ടിലുള്ളവർക്ക്, അപ്പൊ ഞാനിവിടെ വന്ന് കണ്ടപ്പോ ശരിക്കും ഞാൻ വിചാരിച്ചാലൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടൊരു ആഫ്രിക്കയാണ് അല്ലെങ്കിൽ കെനിയാണ് ഞാൻ കാണുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇത് മലയാളികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. അപ്പൊ ആൾക്കാർക്ക് ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് കുറെ മാറി കിട്ടും എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അതെ, അതെ. അപ്പോ മലയാളികൾക്ക് ആ ആഫ്രിക്കയെ കുറിച്ചുള്ള ആ ചിന്ത മാറ്റിയത് എങ്ങനെയൊക്കെയാണ്? അത് ആദ്യം തനിക്ക് മനസ്സിലാവണം. താൻ അവിടെ പോയി താമസിച്ചപ്പോ മനസ്സിലായി. അപ്പോ പ്രത്യേകമായിട്ട് ചില എന്തെങ്കിലും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മിത്തുകൾ വിശ്വസിച്ചിട്ടുണ്ടാവുമല്ലോ ആഫ്രിക്കയെ കുറിച്ച്, അത് മാറ്റി കൊടുത്തിട്ടുണ്ടോ? അത് മാറ്റാൻ സഹായിച്ചിട്ടുണ്ടോ ഏതെങ്കിലും കോണ്ടന്റ് വഴി?
അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കയില് സേഫ് അല്ല എന്ന് എല്ലാവരും ഒരുപാട് പേര് പറയാറുണ്ട്. അതായത് റോഡിൽ നടന്നു കഴിഞ്ഞാൽ അപ്പം നമ്മളെ എന്താ പറയാ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് ചെയ്യും, പോകും, മഗ്ഗിയും. അങ്ങനെയുള്ള ഒരു അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയാണ്. അപ്പൊ പലരും ഇപ്പോഴാണെങ്കിലും പല ആളുകളും അങ്ങനെ ചോദിക്കുന്നവരുണ്ട്, ഇങ്ങനെ തോട്ടിൽ കൂടി നടക്കും, നടക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പം പലരും പറയാറുണ്ട് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആഫ്രിക്ക. പിന്നെ ഒരു ചേച്ചി വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാന്ന് പറഞ്ഞാൽ എല്ലാരും പറയുന്ന ഒരു കാര്യം, ആഫ്രിക്ക എന്ന് വെച്ചാൽ മരുഭൂമി, ഒരു ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേസ്, ഭക്ഷണമൊന്നും കിട്ടാതെ കണ്ട് ഇരിക്കുന്ന കുറെ കുട്ടികള്, ഇതൊക്കെയാണ് അവർക്കിടെ മനസ്സിൽ വരുന്നത്. പക്ഷെ അങ്ങനെ അതെ, ഒരു സൈഡ് നമ്മുടെ മാധ്യമങ്ങളും, നമ്മുടെ അതെ മാധ്യമങ്ങളും അങ്ങനെയാണ്. ഇപ്പൊ യു അതെ കെയില് അതെ ബി ബി സി കാണിക്കുമ്പോ പല പ്രാവശ്യം ഇന്ത്യ എന്ന് കാണിക്കുമ്പോ നേരെ കാണിക്കുന്ന സ്ട്രീറ്റിലെ കുട്ടികളുടെ കഷ്ടപ്പാടാണ് അതെ കാണിക്കുക. നമ്മൾ എത്ര, അതെ അതാണ് നമ്മുടെ ഇമേജ് ഓഫ് അതെ ആഫ്രിക്ക ബൈ ദ കോമൺ ഡൊമൈൻസ്. നമ്മൾ കാണുന്നുണ്ട് ആ പട്ടിണിയായിട്ട് എല്ലുള്ള അതെ കുട്ടികൾ, ഫാമിൻ. അതെ. അപ്പൊ അതിനപ്പുറം ഇവിടുത്തെ ഓരോ പ്ലേസസ് ഒക്കെ നല്ല പച്ചപ്പാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളം പോലെ തന്നെ ഇരിക്കുന്ന ഒരുപാട് സ്ഥലമുണ്ട് ചേച്ചി. അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. കേരളത്തിനും മിസ് ചെയ്യില്ല. ചിലപ്പോ ഞാൻ ഓർക്കാറുണ്ട് ഇപ്പൊ പഴയ നാട്ടിൻപുറത്തൊക്കെ നമ്മള് ഈ ആന്റിമാരുടെയും അമ്മമാരുടെയും ഒക്കെ കൂടെ പോയിരിക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷമല്ലേ, ആ ഒരു സന്തോഷം പല വീടുകളിൽ ചെന്നാലും എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ അവിടെ വേറെ കസേരയൊക്കെ കിട്ടിയിരുന്ന്, ചിലപ്പോ അവരുടെ ഭാഷ എനിക്കറിയില്ല, എന്നിരുന്നാലും അവര് കൂടെ ഇരിക്കുമ്പം എനിക്ക് ശരിക്കും നാട്ടിൽ പോയ ഫീലാ. ഞാൻ അങ്ങനെ ഇരുന്ന് കുറച്ചു നേരം ആസ്വദിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഞാൻ അങ്ങനെ ഇരിക്കും. ആസ് എ ന്യൂ കമർ, എനിക്കറിയാം താങ്കൾ അവിടെ നൈറോബിയിൽ ജീവിക്കുന്ന ഒരു പ്രവാസി ആയതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാനും സെലക്ട് ചെയ്യാനും അത് ഷൂട്ട് ചെയ്യാനും, അപ്പൊ അതിന്റെയൊക്കെ ഉള്ള കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു, അതോ ഇറ്റ് വാസ് എ ടീം വിത്ത് യു? കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, വീഡിയോഗ്രാഫർ ആയിട്ടും എല്ലാ സപ്പോർട്ടിനും കൂടെ ഉണ്ട്. അത് തന്നെ ഏറ്റവും വലിയ കാര്യം ശരിക്കും. അതുകൊണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യുക അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ അവർ കുറച്ചുകൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് തന്നെ എനിക്ക് വീഡിയോസ് ഇത്തിരി നല്ല കണ്ടന്റ് കിട്ടണം, അല്ലെങ്കിൽ അതിന് വേണ്ടിട്ട് വീഡിയോക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നുണ്ട്. ആദ്യം അങ്ങനെയായിരുന്നില്ല. തുടക്കം നമ്മൾ എവിടെ പോയാലും അവിടുത്തെ വീഡിയോ ഇടുന്നു, അത്രേ ഉണ്ടായുള്ളൂ. പക്ഷെ ഇപ്പൊ പുതിയ കണ്ടന്റ്, അതായത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട്, ഇപ്പൊ ഓരോ ആഴ്ചയും ഞാനിങ്ങനെ ചിന്തിക്കും അടുത്ത ആഴ്ച ഇതിലും നല്ലൊരു ഡിഫറെന്റ് ആയിട്ടൊരു കണ്ടന്റ് കൊണ്ടുവരണം, അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അതിനെ ഇത് ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് പണ്ടത്തേക്കാൾ ആ ഒരു മൈൻഡ് സെറ്റ് മാറി എന്ന് പറഞ്ഞു? അപ്പൊ ഇപ്പൊ ഉള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ പൂജ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജിങ് എന്തായിരിക്കും ഈ ആഫ്രിക്കൻ വീഡിയോകളിൽ? മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാനിങ്ങനെ ഇപ്പം കൂടുതൽ ട്രൈബൽ വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോ കൂടുതൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് കോമൺ എവിടെ പോകുമ്പോഴും എടുക്കാന്നാണ്. പക്ഷെ ഞാനിപ്പോ ചിന്തിക്കുന്നുണ്ടല്ലോ ചേച്ചി, ആഫ്രിക്കയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അതായത് ലോകത്ത് വേറെങ്ങും കാണാതെ ആഫ്രിക്കയിൽ മാത്രം കാണുന്ന കുറെ സ്പെഷ്യൽ കാര്യങ്ങളും കുറെ സ്പെഷ്യൽ ആയിട്ടുള്ള സംസ്കാരങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ അതാണ് കൂടുതൽ ഇപ്പൊ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുന്നത്. അതിങ്ങനെ സക്സസ് ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വെരി ഗുഡ്. ആ ഇത് വെച്ചിട്ട് എനിക്ക് എന്റെ ഫേസ് ദിസ് ക്വസ്റ്റ്യൻ എസ് ടി ക്യു ചോദിക്കേണ്ട സമയമായി. ആദ്യത്തെ ചോദ്യം, അമേസിംഗ് ആഫ്രിക്ക വിത്ത് പൂജ. പൂജ റെഡിയാണോ? റെഡിയാണ്. ചെറിയ ചോദ്യങ്ങളാ എന്റെ. ഞാനിത് നൈറോബിയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. താങ്കളുടെ സ്ഥലം എളുപ്പമാണ്. ലണ്ടൻ ഹാസ് ഗോട്ട് റെഡ് ബസ്സസ്, ന്യൂയോർക്കിന് ടാക്സി ക്യാബ്സ് ഉണ്ട്, ന്യൂ ഡൽഹിക്ക് ഓട്ടോറിക്ഷ ഉണ്ട്, നൈറോബിക്ക് എന്താണുള്ളത്? മട്ടാറ്റു. അതിനെ കുറിച്ച് എന്ത് ക്യൂട്ട് വണ്ടിയാണ് മട്ടാറ്റു എന്ന് പറയുന്ന, ഓട്ടോറിക്ഷ അല്ല, ടെമ്പോ വാനും അല്ലാത്ത ഇടയിലുള്ള ഒരു സാധനം. അതെ അതെ, ശരിക്കും സഞ്ചരിക്കുന്ന ഒരു എന്താ പറയാ ക്ലബ് എന്നൊക്കെ പറയുന്നല്ലോ, അതായത് പാട്ടാണ്, ഫുള്ള് വൈബാണ്, നല്ലൊരു പോകുന്നത്. ഞാനിങ്ങനെ മട്ടാറ്റൂസ് പോകുമ്പോഴേ അതിന്റെ ഇങ്ങനെ പിക്ചേഴ്സ് ഒക്കെ നോക്കുവേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ സൂപ്പർ ആയിട്ട് വരച്ചു വെക്കുന്ന നല്ല രസമാണ് കാണാൻ. ബസ്സിനേക്കാളും ഉപരി ഒരു ആർട്ടിസാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലെ മ്യൂറൽ പെയിന്റിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ചുമരുണ്ട്, അത് പറഞ്ഞപ്പോൾ തന്നെ പിന്നിലൊരു പെയിന്റിംഗ് കാണാണ്ട് നമ്മുടെ ചുമരിന്റെ മുകളിലൊക്കെ ആർട്സ് കോളേജിലെ കുട്ടികൾ നല്ല ഭംഗിയിൽ വരച്ചു വെക്കും. എനിക്ക് പെട്ടെന്ന് അതാ റിലേറ്റ് ചെയ്തത്. പക്ഷെ അതിനൊരു പോസിറ്റീവ്, അതിങ്ങനെ പാർക്ക് ചെയ്തപ്പോഴല്ലോ ഒരു വീട് വിൽക്കണ മാതിരി തോന്നി. അതെ അതെ. അപ്പോ താൻ ഇപ്പൊ പൂജ ഈ ഒരു ഒരു ആഫ്രിക്ക സെലക്ട് ചെയ്തപ്പോ യൂഷ്വലി ദ കോണ്ടന്റ് ഓൾസോ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങളായിരിക്കും.
പക്ഷെ ഏറ്റവും അധികം പൂജ അത്ഭുതപ്പെടുത്തിയ ആഫ്രിക്കൻ കാര്യങ്ങൾ എന്തായിരുന്നു? ബിക്കോസ് ഇത് വായിച്ചറിണ്ടാവും, പക്ഷെ നേരിട്ട് കണ്ടറിയുമ്പോൾ ഓ മൈ ഗോഡ്, കുറച്ച് വളരെ വ്യത്യാസമുള്ളതായിരിക്കാം, വളരെ അത്ഭുതകരമായിട്ടുള്ളതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അത് എല്ലാ കാര്യവും ഉണ്ട് ചേച്ചി. അതിലെനിക്ക് ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നു പറയുന്നത് നമ്മള് നാഷണൽ പാർക്സിലൊക്കെ പോകുമ്പോൾ ശരിക്കും മൃഗങ്ങളെ കാണുന്നതാണ്. അത് ഞാൻ ഇതുവരെ മറക്കില്ല. ഞാൻ ആ ഫസ്റ്റ് കണ്ട സിംഹത്തിനെ, അത് നമ്മൾ ശരിക്കും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സിംഹത്തിനെ കാണുന്നു, പുലിനെ കാണുന്നു എന്നൊക്കെ പറയുമ്പോ, കാട്ടിൽ പോയി കാണുന്നു എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കും അതിലെന്താ, അതിനിപ്പോ ഇത്ര അങ്ങനെ തോന്നുവേ. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്ന വ്യക്തിയാ. പക്ഷെ ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന 2 മാസത്തിനുള്ളിൽ ഞാൻ മസായിമാരെ പോയി. ഞാൻ അവിടെ മസായിമാര നാഷണൽ പാർക്കിൽ പോയി ഫസ്റ്റ് 2 സിംഹത്തിനെ കണ്ടത്. ഞാൻ പറയേ ഒരിക്കലും മറക്കത്തില്ല. അതിൽ നിന്ന് പറ്റി ശരിക്കും പറഞ്ഞാൽ ഞാൻ ആരും വിശ്വസിക്കില്ല. ഞാൻ അന്ന് വിചാരിച്ചേ ഇപ്പൊ എന്താ പറയാ, ലൈഫ് കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്ന ഒരു ഫീലില്, ഓ പോന്നുള്ളൊരു ഫീലില്, അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടി. ബിക്കോസ് ഇതിനെ നമ്മൾ സിംഹത്തിനെ നമ്മള് ജീവിതത്തിൽ അങ്ങനെ എന്നും കാണില്ല. ഞാനൊക്കെ സൂവിലെ കണ്ടിട്ടുള്ളൂ, ഞാനൊരു സഫാരിക്ക് പോയിട്ടില്ല ഇതുവരെ. പക്ഷേ അവര് ജീവിക്കുന്ന അവരുടെ ഇപ്പൊ ഗിർ വനങ്ങളൊക്കെ സിംഹങ്ങളുള്ള നമ്മൾ പോയിട്ടില്ല, പോയാൽ തന്നെ കാണാൻ പറ്റും. കാണാൻ അറിയി പ്രോപ്പർട്ടായിട്ട് കണ്ടിട്ടുമില്ല. അപ്പൊ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരു വലിയ എന്താ പറയുക, കിങ് ഓഫ് ദ ജംഗിൾ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ചേച്ചിക്ക് എനിക്ക് വാട്ടോ, നമുക്ക് മസായിമാരിലൊക്കെ പോവാം. ഞാൻ വരുന്നത് എന്റെ ഒരു ഡെസ്റ്റിനേഷൻ ലിസ്റ്റ് ഉള്ളത് കെന്നിയാണ്. അപ്പൊ ഈ ഈ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അന്ന് തനിക്ക് യൂട്യൂബ് ഉണ്ടായിരുന്നോ? പൂജ അത് ഞാൻ അത് 8 വർഷം മുമ്പ് പോയതാ. അന്ന് കണ്ടു, പക്ഷെ അന്നൊന്നും യൂട്യൂബ് എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടും കൂടി ഇല്ലാത്തൊരു സമയമാ. ശരി, അന്ന് ഫോണോ ആയാലും നമ്മുടെ കയ്യിൽ അത്ര നല്ല ക്ലാരിറ്റി ഉള്ള ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ നമുക്കത് ഇത് ഞാനിപ്പോ എക്സ്പ്രസ് ചെയ്താൽ ആൾക്കാര് മറ്റുള്ളവർ ചോദിക്കുന്നത് ഇതിനിപ്പോ എന്താ ഇത്ര വലിയ അവസ്ഥ എന്നുള്ള ഒരു രീതിയിൽ ചോദിക്കുള്ളൂ. പക്ഷെ ഞാൻ എല്ലാരോടും പറയുവാണ്, നിങ്ങൾക്ക് അങ്ങനെ വന്ന് കണ്ട് അനുഭവിച്ചാലേ ആ അതിന്റെ ഒരു ഫീലിങ്സ് മനസ്സിലാകത്തുള്ളൂ. സിംഹം, അവിടുത്തെ സിംഹങ്ങളൊക്കെ വളരെ എന്താ പറയാ, ഈ യഥേഷ്ടം നടക്കുന്നത് കൊണ്ടും ഒക്കെ ഈ ബിഹേവിയർ മനുഷ്യരെ കാണുമ്പോൾ എങ്ങനെയാ? നമ്മൾ പോകുമ്പോ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോ അടുത്ത് നിന്ന് കാണാൻ പറ്റുമോ? അതെ, ഇവിടുത്തെ മൃഗങ്ങൾ പൊതുവെ ആക്രമിക്കില്ല. അവരെന്താ വെച്ചുകഴിഞ്ഞാ, അതെന്ന് വെച്ച് കഴിഞ്ഞാ അത് പാവമാണ്. കാരണം ഇവരെന്താന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ ഇതുപോലെ വണ്ടികൾ വരുന്നുണ്ട്, ആളുകൾ വരുന്നുണ്ട്, ഇവരിത് കാണുന്നുണ്ട്. അപ്പൊ അവർക്കത് നമ്മളെന്ന് പറയുന്നത് ഒരു എനിമി അല്ല. അവർക്ക് എപ്പോഴും അവര് കാണുന്ന അവരുടെ അടുത്തേ കൂടി എപ്പോഴും പോകുന്ന ഏതോ ഒരു സംഭവം. അത് സെലിബ്രിറ്റീസ് അവര് നല്ല സെലിബ്രിറ്റീസ് ഫോട്ടോ എടുക്കുന്നു. അതെ അതെ. അപ്പൊ അത്ര പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ പുറത്തുനിന്ന് നോക്കുന്നവര് വിചാരിക്കും ഭയങ്കര എന്താ പറയാ, അവരെ ആക്രമിക്കുന്നൊക്കെ തോന്നുമെങ്കിലും അത്ര പ്രശ്നമൊന്നുമില്ല. പിന്നെന്ന് പറഞ്ഞാൽ അതിന് ഇവിടുത്തെ ആൾക്കാർ കൂടി ഉണ്ട് ചേച്ചി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് അതായത് ഉപദ്രവിക്കത്തില്ല, അല്ലെങ്കിൽ കല്ലെടുത്തെറിയത്തില്ല, ഒച്ചയുണ്ടാക്കില്ല. അതായത് അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇപ്പം നമ്മൾ നാഷണൽ പാർക്കിൽ പോവുകയാണെങ്കിൽ അവിടെ ഭയങ്കര റൂൾസും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആ. അത് KWS എന്ന് പറഞ്ഞിട്ട് കെനിയ വൈൽഡ് ലൈഫ് സർവീസ് അത്ര നല്ല രീതിയിൽ തന്നെയാണ് ഈ ഇത് കൊണ്ടു നടക്കുന്നത്. ഈവൻ ഒരു പ്ലാസ്റ്റിക് പോലും അവിടെ കാടുകളിലൊന്നും നമ്മൾ കാണില്ല. നമ്മൾ അതെല്ലാം അതൊക്കെ അവിടെ ഇട്ട് കഴിഞ്ഞ അപ്പൊ നല്ല ഫൈനാ. അപ്പൊ അതുപോലെ നല്ല രീതിയിൽ ശരിക്കും ആനിമൽസിനെ റെസ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇവര് അവര് നമ്മളവിടെ പോയി കാണുന്നത്. അതെ, അതൊരു നല്ല കാര്യം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റിലേക്ക് നമ്മളെ കൊണ്ടു ചെല്ലുമ്പോ നമ്മൾ അവരുടെ ഹാബിറ്റിനെ ഒന്ന് ഒരു ബഹുമാനം കൊടുക്കണം. അതില്ലാത്തപ്പോഴാണല്ലോ അവർക്ക് ദേഷ്യം വരാനും കടിക്കാനും ചവിട്ടാനൊക്കെ വരണേ. അതാണ്, അവരവരുടെ സ്പേസിൽ വിട്ട് അവർ ഉപദ്രവിക്കില്ല സത്യം. അപ്പൊ അമേസിംഗ് അമേസിംഗ് ആഫ്രിക്ക വിത്ത് പൂജ എന്നുള്ള ഈ വീഡിയോയുടെ ഏറ്റവും എന്താ പറയാ, ഒരെണ്ണം വിട്ടു ചിലപ്പോ നന്നായി വരില്ല, ചിലപ്പോ ആദ്യത്തെ ഓടിന്ന് വരില്ല, പക്ഷെ എവിടെ നിന്നായിരുന്നു ഒരു വഴിത്തിരിവ് പൂജകൾ യെസ് ഐ ആം ഗോയിങ് ടു കണ്ടിന്യൂ ദിസ് എന്നുള്ളത്? എന്തെങ്കിലും സ്പെസിഫിക് വീഡിയോ ഉണ്ടോ? ആ ഉണ്ട് ചേച്ചി. അത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗ്രാമത്തിൽ പോയൊരു വീഡിയോ ചെയ്തായിരുന്നു ഒരു അപ്പം ആ ഗ്രാമങ്ങളുടെ വീഡിയോ തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കും ചാനൽ ഒരു നല്ല രീതിയിൽ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് മനസ്സിലായി ആൾക്കാർക്ക് ഈ ആൾക്കാർക്ക് ഇഷ്ടമാണ് സ്ഥലങ്ങൾ കാണുന്നത് ഇഷ്ടമാണ്, എങ്കിലും അതിലൊക്കെ കൂടുതൽ ഇഷ്ടം ഈ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ആക്ച്വലി കാടുകളായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം. കാരണം ആഫ്രിക്കയിലുള്ള മാത്രമുള്ള ഒരു പ്രത്യേക സംഭവമല്ലേ അത്. പക്ഷെ അതല്ല, ആ ഒരു നാഷണൽ പാർക്കൊക്കെ കാണുന്നതിനേക്കാളും അത് ചിലപ്പോ ടി വി കാണുമ്പോ ആ ഒരു ഫീൽ അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അതായത് ആ ഒരു നേരിട്ട് കാണുന്നത്. അതെ, ഇപ്പൊ നമ്മളൊരാള് മലയാളി കാണുന്നുണ്ട്. അതെ അതെ,
പക്ഷെ ഗ്രാമങ്ങളിലോട്ട് പോയപ്പം ശരിക്കും അവര് ചിന്തിച്ചതിനേക്കാളൊക്കെ ഡിഫറെന്റ് ആയിട്ട് നല്ല സ്നേഹമുള്ള ആൾക്കാര്. ഇപ്പൊ നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയാ, അവരിപ്പം ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും, അവര് നമ്മളൊരു ആള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിച്ചാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുക. പക്ഷെ ഇവർ ഭക്ഷണമാണെങ്കിലും അവർക്ക് അത്ര തരാനില്ല, അവർക്ക് ചിലപ്പോൾ ലാംഗ്വേജും അറിയില്ല. പക്ഷെ എന്നിരുന്നാലും അവരുടെ സ്നേഹം നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ് അവരുടെ കണ്ണില് അല്ലെങ്കിൽ അവരുടെ സംസാര ആ ഒരു നോട്ടത്തിലൊക്കെ നല്ല. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ആ ഒരു ഫീല് ശരിക്കും എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും കിട്ടുന്നുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് ഗ്രാമങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഇനി എന്റെ ഒഫീഷ്യൽ രണ്ടാമത്തെ ചോദ്യം FTQ വിത്ത് പൂജ. ഓക്കെ, ഇതൊരു ഒരു ലേഡിയുടെ പേര് പറയാം, അവര് എങ്ങനെയാണ് കെന്നിയായിട്ട് ബന്ധം എന്ന് പറയണം, അല്ലെങ്കിൽ തന്നെ ആഫ്രിക്കയായിട്ട് എന്താ ബന്ധം, അവരുടെ പേരിന്റെ പ്രൊണൗൺസിയേഷൻ ശരിയാണോന്ന് എനിക്കറിയില്ല, ആൾക്കാരെന്നോട് ക്ഷമിക്കുക. വങ്കാരി മത്തായി. ഓക്കെ, വങ്കാരി മത്തായിയുടെ വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ശരിക്കും വങ്കാരി മത്തായിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു, പേഴ്സണലി നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കെനിയയുടെ അമ്മ എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഒരു കരൂര ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫോറസ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് എന്താ പറയാ, പ്രകൃതിക്ക് വേണ്ടി ജീവിച്ച ഒരു സ്ത്രീയാണ്, നമ്മളൊക്കെ മാതൃകയാക്കേണ്ട ഒരു സ്ത്രീയാണ്, എനിക്ക് വളരെ റെസ്പെക്ട് ഉള്ള ഒരു സ്ത്രീയാണ്. അവരാണ് ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ ടു വിൻ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. അതെ, നോബൽ പീസ് പ്രൈസ് ഫസ്റ്റ് കിട്ടിയത് ആഫ്രിക്കൻ 2004. പക്ഷെ അവര് 2011 മരിച്ചുപോയി അല്ലേ. മരിച്ചുപോയി ക്യാൻസർ ആയിരുന്നു എന്നുള്ളത് ഞാൻ എഴുതി കണ്ടു. അതായത് എന്റെ മരിച്ച സമയത്ത് അവരുടെ ബോഡിയുടെ മുകളിലൊരു ചെടിയൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ടായിരുന്നത് അത്രക്ക്. അതെ, ഈ ആഫ്രിക്കയില് മരണം ഒരു വലിയ ആഘോഷല്ലേ. അതെ, ആഫ്രിക്കയില് എല്ലായിടത്തും ഇപ്പൊ ടിവിയിൽ കാണാ, അല്ല നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ഡാൻസ് കളിക്കുന്നത്, അതെല്ലായിടത്തും ഇല്ല. ശരിക്കും ഒരു ഇൻസിഡന്റ് ഉണ്ടായത് എന്താന്ന് വെച്ചാലേ, അതെനിക്ക് ശരിക്കും ഞാൻ തിങ്ക് ചെയ്ത ഒരു സംഭവമാണ്. ഇവിടെ വീട്ടിൽ ഇവിടെ മിക്ക സ്ഥലത്തും മെയ്ഡുണ്ട് നമ്മുടെ വീട്ടില് ജോലിക്ക് വരാതെ. അപ്പം ഇവിടെ നമ്മുടെ വീട്ടിൽ വന്ന ചേച്ചിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാ മരിച്ചു കഴിയുമ്പോ ഇങ്ങനെ ഡാൻസ് കളിക്കണേ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരി എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, മമ്മാന്ന് വിളിക്ക, ഇവിടെ മാമാന്ന് വിളിക്ക, ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മാമാസ്പെക്ടോട് കൂടിയിട്ട് ഇങ്ങനെ വിളിക്കും. അപ്പൊ മാമിക്ക് എന്താ തോന്നണേ മരിച്ചു കഴിയുമ്പോ പിന്നെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണോന്ന്. ശരിയാണ്, അവര് പറയുന്നത് ശരിയാണ്. ഞാൻ പറഞ്ഞ പക്ഷെ നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്നാണ് അവര് പറയുന്നത്. ഞങ്ങളത് മറക്കാനാ ചെയ്യുന്നത്, നമ്മൾ അതിൽ അങ്ങനെയാണെന്ന്, അത് അവരുടെ ഒരു കൺസെപ്റ്റ്. പക്ഷെ ഒരു രീതിയിൽ നോക്കുമ്പോ ശരിയാണെന്ന് എനിക്ക് തോന്നി. അത് ഡാൻസ് എന്ന് പറഞ്ഞപ്പോഴാ ഞാനിത് ചെന്നൈയിൽ, തമിഴ്നാട്ടിൽ വന്ന് ചെന്നൈയിൽ ആദ്യമായിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോ പുറത്തേക്ക് നടന്നപ്പോ ഒരു പ്രൊസഷൻ, ഫ്യൂണറൽ പ്രൊസഷൻ പോണു, ആൾക്കാർ ഇതേ ഡാൻസാണ് ചെങ്കച്ചക്കാജാങ്ക. അപ്പൊ ഞാൻ ഇതെന്ത് മനുഷ്യരത്തൊരാള് മരിച്ചു കഴിഞ്ഞത് ഇങ്ങനെയാണോ. അപ്പൊ ഇതുമാതിരി ഞാൻ ഇപ്പൊ ചോദിച്ചു, അണ്ടാ നിങ്ങൾക്ക് നാണമാവില്ലേ ഇങ്ങനെ ഒരാൾ മരിച്ചു മുമ്പ് ഡാൻസ് ചെയ്യാൻ. പലരും പോയ ആത്മാവിനെ സന്തോഷമായി പറഞ്ഞയക്കുകയെന്നുള്ളതാണ്. അപ്പൊ ഇത്രയും മൃഗങ്ങളുള്ള കെനിയയില് ഹണ്ടിങ് ഇല്ലീഗൽ ആണല്ലേ. ഹണ്ടിങ് ഇല്ല, ഇല്ലീഗൽ ആണ്. മാത്രമല്ല ഇവര് മാനിറച്ചി, ഇപ്പൊ നാട്ടിൽ നിന്ന് ചിലര് ചോദിക്കേ പൂജ കെനിയ എന്ന് പറയുമ്പോ മാനിറച്ചി കൊണ്ടുവരുമോ പോത്ത് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ പറയാം, ഞാൻ പറയേ എനിക്ക് ഉഗാലി കൊണ്ട് തിന്നാൻ ഇഷ്ടമല്ല എന്ന് പറയും. എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ പിടിക്കില്ല എന്ന് പറയും. ഇവിടെ അങ്ങനെ ഇവര് അങ്ങനെയുള്ള ഇറച്ചികളൊന്നും തിന്നില്ല. ഇപ്പൊ നമ്മൾ ചിലപ്പോ ചിന്തിക്കും ഇവര് മാനിറച്ചി അങ്ങനെയുള്ള ഇറച്ചികളൊക്കെ കോമൺ ആയിട്ട് തിന്നുന്ന ആളുകളാണെന്ന് ചിലപ്പോ ചില ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇവർക്ക് അതൊന്നും ഇഷ്ടമില്ല, ഇവർക്ക് ബീഫ്, ചിക്കൻ, മട്ടൻ, മത്തൻ, ഇത് മൂന്നെണ്ണമാണ് ഇവരുടെ മെയിൻ. അതിനപ്പുറം നമ്മുടെ ഈ ചോറ് മാരിയാണോ അതോ ദോശ ഇഡ്ഡലി മാരിയാണോ, ഞാൻ കണ്ടു ഒരു ഫോട്ടോ, ഒരു ഉണ്ടായ കുറച്ച് പച്ചക്കറികൾ ചുറ്റുമായിട്ട്. ആ ഉഗാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി കുറുക്കില്ലേ, കുറുക്ക്, അതായത് ചോളത്തിന്റെ പൊടി ഇവര് വെള്ളത്തിലിട്ട് നല്ലോണം കുറുക്കി 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 കട്ടിയിലെടുക്കും. ഉപ്പ് പോലും ഇടത്തില്ല, ഉപ്പ് പോലും ഇടില്ല. അതാണ് ഇവിടുത്തെ ഉഗാലി, അതാണ് ഇവിടുത്തെ ഫുഡ്. അതെ, ആ ഉണ്ട തിന്നണ്ട, മാനർച്ചി കൂടെ നാട്ടി കൊടുത്തിട്ട്. അതെ, ആ ഉണ്ട, ആർക്കും തിന്നാൻ പറ്റില്ല. അതെ, അപ്പൊ നമ്മൾ മരണത്തിനെ കുറിച്ച് സംസാരിച്ചു. എനിക്ക് അറിയേണ്ട കാര്യം കെന്യയില് കല്യാണങ്ങള് ഞാൻ എവിടെയോ കണ്ടു, അത് ഇപ്പൊ വളരെയധികം കേരളത്തിൽ പ്രസക്തി ഉള്ള ഒരു കാര്യമാണ്. മറ്റേ ബ്രൈഡ്സിന് അങ്ങോട്ടാണ് ഡൗറി കൊടുക്കുക, പശുക്കളിൽ തന്നെ തുടങ്ങും എന്ന് കേട്ടു, സത്യമാണോ?
സത്യമാണ് ചേച്ചി. ഇവിടെ സ്ത്രീധനം സ്ത്രീകൾക്ക് കിട്ടുന്നതാണ്, അതുപോലെ തന്നെ ആട്, കോഴി, പശു ഇതൊക്കെയാണ്. സ്വർണവും പൈസയൊന്നും അല്ല ഇമ്പോർട്ടന്റ്. അതായത് ഇപ്പൊ സാധാരണ ആളുകളൊക്കെ ആണെങ്കിൽ 40 ആട് അങ്ങനെ, അത് 500 1000 വരെയൊക്കെ അങ്ങനെ പോകും. മലയാളികൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ അതെ അതെ. അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് പക്ഷേ നോക്കുന്നത് മൊത്തം ഈ സ്ത്രീകളാണ്. സ്ത്രീകൾക്കൊരു വരുമാനം അല്ലെങ്കിൽ അവർക്കൊരു ലൈഫിലൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അത് അവർക്ക് കൊടുക്കുവാണ്. അവര് വിവാഹത്തിന് ശേഷം ആടുകളെയും പശുക്കളെയും ഒക്കെ നോക്കി അതിൽ നിന്ന് അതാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും എഡ്യൂക്കേഷൻ ഉള്ള നാട്ടിൽ പോലും പെൺകുട്ടികൾ സ്ത്രീധനം കൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ അടുത്ത കാലത്ത് കൂടെ കേട്ടപ്പോ, ഇത് കണ്ടപ്പോ ഞാൻ സത്യമായിട്ടും അത് ചോദിക്കുന്ന ചോദിച്ചു. കാരണം 10 പശു എന്ന് പറഞ്ഞ് ഇവിടെ അത് 10 കിലോ സ്വർണവും 10 കാറും ഇതൊക്കെയാണ്. പക്ഷെ അത് ഇറ്റ്സ് അവരിൽ നിന്ന് പഠിക്കണം നമ്മൾ പലരും സത്യമായിട്ടും. ഇറ്റ് ദാറ്റ് പോയിന്റ് എനിക്കൊരു ചോദ്യമുണ്ട്, മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ കുറെ ചോദ്യം ഞാൻ ചോദിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് തന്നോട് ചോദിക്കാൻ ഇഷ്ടമായി. ഈ ബിഗ് 5 എന്ന് പറഞ്ഞ് ഹണ്ടിങ്ങിന് പറയുന്ന, അവിടെ ബിഗ് ഹണ്ടേഴ്സിന് ഹണ്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ബിഗ് 5 എന്ന് പറഞ്ഞിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ് ആഫ്രിക്കൻ ഇതില്? ആദ്യം ഞാൻ പറയാം ചേച്ചി, ഒന്ന് സിംഹം, പിന്നെ റൈനോ, ഹിപ്പോപൊട്ടാമസ്, ആന, പിന്നെ എന്തായിരുന്നു, ചീറ്റയാണോ? അല്ല, ആ ചീറ്റ, ചീറ്റ, ആഫ്രിക്കൻ ലെപ്പേർഡ്. ലെപ്പേർഡ്, ആന, എലിഫന്റ്, പിന്നെ റൈനോ, ആൻഡ് പിന്നെ അഞ്ചാമത്തെ എന്താ? ബഫല്ലോ. ബഫല്ലോ, കേം ബഫല്ലോ, കറക്റ്റ്. അപ്പോ ഫ്രണ്ട്സ് ഉണ്ടോ അവിടെ? അവരുടെ കൾച്ചറിൽ അപ്പൊ അവരുടെ വിശേഷങ്ങൾക്ക് പോകുക അങ്ങനെയൊക്കെ ഉണ്ടോ? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെനിയൻ ഫ്രണ്ട്സ്, ഇപ്പൊ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവരെ ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് ഇടയ്ക്ക് ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. നമ്മളൊരു വീഡിയോ എടുത്തായിരുന്നു, അവർക്ക് സദ്യ ഉണ്ടാക്കി കൊടുത്തായിരുന്നു ഞാൻ, അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യണോണ്ട് പലയിടങ്ങളിലും ഇങ്ങനെ ഇതുപോലെ അവിടെ ചെന്ന് പരിചയപ്പെട്ടവരാണെങ്കിൽ നമ്മൾ കോണ്ടാക്ട് മേടിച്ചോണ്ട് പോരും. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ് വീഡിയോസ് കണ്ടന്റ് വരുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരോട് സംസാരിക്കും, എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടോ, എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഇവരിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കും, അങ്ങനെ അങ്ങനെ ഉള്ള ആളുകളെ ഉള്ളൂ. ഏറ്റവും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്ത ഒരു വീഡിയോ ഏതാ? കഷ്ടം, എല്ലാ വീഡിയോസിനും നല്ല കഷ്ടപ്പാടുണ്ട്. പ്രത്യേകിച്ച് അറിയാലോ, നമ്മുടെ കൂടെ ഒരു മോളുണ്ട്, കുഞ്ഞുമോളുണ്ട്. അപ്പൊ അവളെ കൊണ്ട് പോയി വീഡിയോ എടുക്കുക എന്ന് പറയുന്ന ഓരോ വീഡിയോക്കും കഷ്ടപ്പാടാണ് ശരിക്കും. കാരണം അത് പലരും പറയാറുണ്ട്, ഇപ്പൊ കുട്ടികളെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാന്ന് പറയാറുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ട്രാവൽ പ്ലസ് വീഡിയോ എടുപ്പും കൂടി ആകുമ്പോൾ ശരിക്കും അവള് ഭയങ്കര സപ്പോർട്ടാട്ടോ. അവള് ഭയങ്കര സപ്പോർട്ടാണ് ശരിക്കും. നമ്മുടെ കൂടെ ഇങ്ങനെ നടന്നോളും, വാശിയില്ല, ഒന്നും ഇല്ലാത്തോണ്ട് പ്രശ്നമില്ല, പ്രശ്നമില്ല, പ്രശ്നമില്ല. അപ്പൊ അതിലേറ്റവും കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി, ഞാൻ മസായിമാരുടെ മൈഗ്രേഷന്റെ വീഡിയോക്ക് പോയായിരുന്നെ. അത് ആക്ച്വലി അതെ, ശരിക്കും വൈൽഡ് ബീസ്റ്റ് അല്ല, വൈൽഡ് ബീസ്റ്റ് ആണ്. അതിന് എനിക്ക് കൊറേ കമന്റ്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ വൈൽഡ് ബീസ്റ്റ് എന്ന് പറയുമ്പോ എല്ലാരും പറയും വൈൽഡ് ബീസ്റ്റ്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. അപ്പൊ അത് ആക്ച്വലി നമ്മള് ഞാൻ വന്ന സമയം മുതല് 2012 വന്ന ആ വർഷം പോയി ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞ് 5 തവണ പോയി ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഇതിനെ പറ്റി ഒരുപാട് റിസർച്ച് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് അതിന്റെ ഇതൊക്കെ എന്താ പറയാ, കുറെ കോണ്ടാക്ട്സ് ഉണ്ടാക്കിയെടുത്തു അവിടെ. എന്നിട്ട് ഇത് വരുമ്പോ നമ്മളോട് പറയാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ പോയിട്ട് എടുത്തതാണ്. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ പറഞ്ഞു റിവർ ക്രോസിംഗ് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലക്ക. ഇത് മാറ റിവർ ക്രോസ് ചെയ്ത് വരുന്ന ഒരു കാഴ്ചയുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാ. ഒരു ലക്ഷക്കണക്കിന് ഇങ്ങനെ എന്താ പറയാ, മൃഗവെള്ളോട്ട് എടുത്ത് ചാടിയിട്ട് ഇങ്ങനെ, ലക്ഷക്കണക്കിന് ഉണ്ടാവില്ല, ആയിരക്കണക്കിന് ഉണ്ടാവുള്ളു ഓരോ ഗ്രൂപ്പിലും. അവരിങ്ങനെ എടുത്ത് ചാടിയിട്ട് വരുന്നത് കാണാൻ നല്ല ഭംഗി. അപ്പം നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊന്നും കാണില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളാ പുഴയുടെ തീരത്തോടെ ഇരുന്നു, വണ്ടിയിൽ ഇരുന്നു. വന്നിട്ട് ഇവര് വരും, ചാടില്ല, പോവും, കുറെ ഗ്രൂപ്പ് വരും, ചാടില്ല. ഇത് ലെക്കാണ്. ചിലപ്പോ ചിലവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാലും ചിലപ്പോ അന്നത്തെ ദിവസം ചാടില്ല. അതുങ്ങൾക്ക് തോന്നണം ചാടാൻ. അപ്പൊ അങ്ങനെ അതെ അതെ അങ്ങനെ ഇരുന്ന് ചാടിയത് കണ്ടു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ഒരു ഇത് ഭയങ്കര ഒരു ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതെ, കഷ്ടപ്പെട്ടെങ്കിലും അതെ
അതൊരു ഐ തിങ്ക് എനിക്ക് അസൂയ തോന്നുന്നു കേട്ടോ തന്നോട് വർത്താനം പറഞ്ഞിരിക്കുമ്പോ എത്ര അനുഭവങ്ങള്. കാരണം ഇത് കണ്ടുപഠിക്കേണ്ടതാ വെച്ചെങ്കില് എന്താ പറയാ, അവിടെ ചെന്ന ഒരു രാജ്യത്തെ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയത് നമ്മുടെ ഭാഷയിലാക്കി മോളെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോ നിങ്ങളാണ് സിംഹം. അപ്പൊ അതെ, നമ്മുടെ നാട്ടിലെ വെജിറ്റബിൾസ് അവിടെ കിട്ടാറുണ്ടോ? എന്തെങ്കിലും ഫോർ യു ടു മേക്ക് മെഴുക്കുപുരട്ടി ഓർ സംതിങ്? ആ, നാട്ടിലെ എല്ലാ വെജിറ്റബിൾസും ഇല്ല, എന്നാലും ഇപ്പൊ പടവലങ്ങ, ചേന, അതെല്ലാം നമുക്ക് വലിയ താല്പര്യമില്ല സാധനങ്ങളാണ്. ഇതൊക്കെ ചില കടകളിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ ഇല്ല. ഇവിടെ എന്താന്ന് വെച്ചാൽ ചോദിച്ചാൽ പ്രത്യേകത ഇവിടെ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, തക്കാളി, സവാള, ഇത് നാലും മതി ഇവർക്ക്. ഇതിനപ്പുറം ഒരു പച്ചക്കറി ഇവരുടെ, പിന്നെ ഇലവാങ്ങൾ ഇവര് നന്നായിട്ട് കഴിക്കട്ടോ, അത് ഇവരെ കണ്ട് പഠിക്കണം. Your life is blessed എന്ന് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ചെറുപ്പത്തിൽ കണ്ട് മനസ്സിലാക്കി അതും നല്ല ഭംഗിയിലെ കോണ്ടന്റ് ആയിട്ട് നമുക്ക് തരുന്നത് ബ്രില്യന്റ് പൂജ. അമേസിംഗ് ആഫ്രിക്ക എന്നല്ല വിളിക്കുന്നത്, അമേസിംഗ് പൂജ അലോങ് വിത്ത് ആഫ്രിക്ക. താങ്ക് യു ചേച്ചി, വളരെ സന്തോഷം. അപ്പോ പോണതിന് മുമ്പ് എനിക്ക് തോന്നുന്നു, അപ്പൊ ഈ നാട്ടില് ചില കാര്യങ്ങൾ തോന്നുമല്ലോ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, അപ്പൊ വേറെ പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അപ്പാർട്ട് ഫ്രം യൂട്യൂബ്? വേറെ എന്താ ബോട്ട് യു വോണ്ട്? തന്റെ അച്ഛനമ്മയ്ക്കും തന്നെ എല്ലാ ആഴ്ചയും കാണണം, കുട്ടിയുടെ വളർച്ചയൊക്കെ ടി വി കൂടെ തന്റെ വീഡിയോസ് കൂടി ആയിരിക്കും കാണണ്ടാവുക. അപ്പൊ എന്താണ് നീ വേറിട്ട് ചെയ്യാൻ ആഗ്രഹം പൂജയ്ക്ക്, ഈ എസ്കേപ്പ് ഒറ്റക്കാടിന്റെ ബുക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്ന പൂജയ്ക്ക്? ആക്ച്വലി ചേച്ചി, ഞാനിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് അത് വെരി ഗുഡ് ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആലോചിച്ചത് ഇപ്പൊ യൂട്യൂബ് എന്ന് പറയാൻ ചേച്ചിക്ക് അറിയാം, അതിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു രീതിയിൽ പോകാൻ പറ്റത്തില്ല. പക്ഷെ എനിക്കതൊരു പാഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു മണി മാറ്റർ ആയിട്ട് നമ്മളൊരു സംഭവം സ്റ്റോപ്പ് ചെയ്ത് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ലല്ലോ നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ തിങ്ക് ചെയ്തപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്താലോ. അപ്പോഴാണ് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ശ്രീരാഗ് പറഞ്ഞിട്ട്, അപ്പൊ പുള്ളിക്കാരനെ ഞാനിങ്ങനെ കണ്ടുപിട്ട്, പുള്ളി പറഞ്ഞൊരു ഐഡിയ ആണ് നമുക്കൊരു വ്ലോഗ് സ്റ്റോർ തുടങ്ങാം, അതായത് ആഫ്രിക്കൻ ഒതന്റിക് ഓർണമെന്റ്സും അതുപോലെ തന്നെ നമുക്ക് ടീഷർട്സ് ഒക്കെ ചെയ്തിട്ട്. ഞാനതിപ്പോ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകർ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് മാത്രമല്ലല്ലോ, ഇവിടെ ഈ ആഫ്രിക്ക ഇവിടെ ഉള്ള ട്രൈബ്സിന് അതൊരു ഒരു ഗുണമായിരിക്കും. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ചേച്ചി, ഞാനിപ്പം പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴേ ഇപ്പം എനിക്ക് അവർക്ക് ചെയ്യാവുന്നതിനൊരു പരിധിയുണ്ട്. ഇപ്പം ശരിയാണ്, എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാവുന്നതിനൊരു പരിധിയുണ്ട്. എനിക്ക് ഒരുപാട് പൈസ കൊടുത്ത് അവരെ സഹായിക്കുന്നതിനേക്കാളും അവരുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ അതിൽ വാങ്ങിച്ച് അത് സെല്ല് ചെയ്യുന്നുണ്ടെന്ന്, അതായിരിക്കും എനിക്ക് തോന്നുന്നത് ഇത്രയും കൂടി അവർക്കൊരു സഹായം. അപ്പൊ എംപ്ലോയബിലിറ്റി കൂട്ടുക എന്നുള്ളത്. അതെ അതെ. അപ്പൊ അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഈ മസായ ഓർണമെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് വാല്യൂ ഒന്നും അറിയില്ല. ശരിക്കും ഇത് ഇന്റർനാഷണൽ ലെവലില് ഇത് ഭയങ്കര വാല്യൂ ഉള്ള ഒരു സംഭവമാണ്. ആളുകള് എന്താ പറയാ, അത്രയ്ക്ക് പൊൻ വില കൊടുത്ത് മേടിച്ചിട്ട് പോകുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തു നമുക്കൊരു നമ്മുടെ മലയാളികൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ അവർക്കൊരു അത് എത്തിച്ചു കൊടുക്കുവാണെങ്കിൽ അവർക്കൊരു സന്തോഷം, ഇവർക്കൊരു സന്തോഷം. ആൻഡ് ഒരു ഇത്ര ചെറുപ്പത്തിലെ ഓന്റർപ്രണർ മൈൻഡ് സെറ്റ്, ഇത്രയും നല്ല കോണ്ടന്റ് പൂജ, യു ആർ ഇൻ എ റൈറ്റ് ട്രാക്ക്. അതായത് അമ്മ, വീട്, യൂട്യൂബ്, ബിസിനസ്, കൂർക്ക മാത്രം മിസ് ചെയ്തു, എന്നിരുന്നാലും അത് നമുക്ക് മാറ്റിവെക്കാം. പൂജ ഇനിയും ഒരുപാട് നല്ല കോണ്ടന്റുകൾ, ബിസിനസ് വുമൺ ആയി എന്താ പറയാ, ഓന്റർപ്രണർ ഓഫ് ദ ഇയർ അവാർഡ് ഒക്കെ മേടിച്ച് കുറെ കോണ്ടന്റുകൾ ആഫ്രിയെ കുറിച്ചൊക്കെ നൽകി മുന്നോട്ടേക്ക് പോവാം. താങ്ക് യു ചേച്ചി. Okay. If you like this video, please like, subscribe, share FTQ with me, Rekha Menon. Thank you and signing off. Adutha Rasham, Pudhi content to mine.